സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ എൺപത്തിയേഴ് പോയിന്റ് ഒൻപത് എട്ട് വിജയ ശതമാനം തിരുവനന്തപുരം മേഖലയിലാണ് ഏറ്റവും ഉയർന്ന വിജയ ശതമാനം തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം വിജയം തിരുവനന്തപുരം മേഖല നേടിയിട്ടുണ്ട് നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ പരീക്ഷാ ഫലം വന്നു തിരുവനന്തപുരം ഇക്കുറിയും ഒന്നാം സ്ഥാനം വിട്ടുകൊടുത്തില്ല അല്ലേ മേഖലാ തലത്തിൽ രാഷ്ട്രീയ സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവരുമ്പോൾ മേഖലാതലത്തിൽ തിരുവനന്തപുരം ഇത്തവണയും അവരുടെ ആധിപത്യം അതേപോലെ നിലനിർത്തി വിദ്യാർത്ഥികൾക്ക് എന്താണെങ്കിലും അഭിമാനിക്കാൻ വകയുണ്ട് ആകെ വിജയശതമാനം എന്ന് പറയുന്നത് എൺപത്തിയേഴ് ദശാംശം ഒൻപത് എട്ട് ശതമാനമാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം ആറ് അഞ്ച് ശതമാനത്തിന്റെ വർദ്ധന ഈ വർഷത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മേഖലയിൽ മാത്രം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമാണ് വിജയശതമാനം എന്നാണ് മലയാളിക്ക് ഇന്നത്തെ ഏറ്റവും അവമാനിക്കാൻ വകെയുള്ളത് രണ്ടാം സ്ഥാനത്ത് തൊട്ടു പിന്നിലായി വിജയവാഡയുണ്ട് വിജയവാഡയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം പൂജ്യം നാല് ശതമാനമാണ് ഒപ്പം ചെന്നൈയിൽ തൊണ്ണൂറ്റി ദശാംശം നാല് ഏഴ് ശതമാനവും ബാംഗ്ലൂരുവിൽ തൊണ്ണൂറ്റി ആറ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനവുമാണ് വിജയശതമാനം എന്താണെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്നത് സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷാ ഫലവും ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് പറയപ്പെടുന്നത് ഏതാണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പിരിമുറുക്കങ്ങൾ ഇല്ലാതെയായിരുന്നു ഇത്തവണ ആ പരീക്ഷ കടന്നുപോയത് വന്നപ്പോഴും അത് കാണാനുണ്ട് കാരണം മികച്ച ഒരു വിജയ ശതമാനം പ്രത്യേകിച്ച് മുൻവർഷത്തെ അപേക്ഷിച്ച് പൂജ്യം ദശാംശം ആറ് അഞ്ച് ശതമാനത്തിന്റെ വർധന രേഖപ്പെടുത്തിയ വിജയ ശതമാനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് സുജയ ഓക്കെ നോബൽ മാറിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്